ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനവുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മഹാപീഡന കാലഘട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽ കർത്താവ് അയക്കുന്ന രണ്ട് സാക്ഷികളെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ എൻ്റെ സാക്ഷികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ എന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. കാരണം കർത്താവ് ശുശ്രൂഷയ്ക്ക് അയക്കുന്നവരുടെ കൂടെ നിൽക്കും, ഉത്തരവാദിത്തമുള്ള കർത്താവ് അവരുടെ കൂടെ നിൽക്കും എന്ന് നമ്മൾ കണ്ടു. അതുമാത്രമല്ല അവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനും അർത്ഥമുണ്ട്. പേരിന് ഇവിടെ യാതൊരു പ്രാധാന്യമില്ല, പേരിനും പ്രസക്തിയും ഒന്നുമല്ല. ശുശ്രൂഷയാണ്, ദൈവനാമ മഹത്വമാണ്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷിക്കുന്നവർ ആ കർത്താവിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കണം. ആ ചിന്തകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഇന്ന് നമ്മളതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബ്രദർ അനിയൻ വർഗീസ് സാറിനെ ക്ലാസ്സുകൾ നയിക്കേണ്ടതിനായി ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർത്ത ചിന്തിച്ച കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. യേശു കർത്താവ് തന്നെ രണ്ട് സാക്ഷികളെ മഹാപീഡനത്തിൻ്റെ ആദ്യ പകുതിയിൽ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. തുടർന്നുള്ള ചിന്തകളിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച അതേ വാക്യം തന്നെയാണ് ഇന്നും വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 11:3-4 വാക്യങ്ങൾ. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഈ രണ്ട് സാക്ഷികളെക്കുറിച്ച് തന്നെയാണ് ഇന്നും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഭാഗത്ത് കുറേ കാര്യങ്ങൾ അവരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം പകുതിയിലാണ് അവരുടെ ശുശ്രൂഷയെന്ന് നമ്മൾ ഓർത്തല്ലോ. അതിൻ്റെ കാല പരിമിതി അവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര നാളാണ് അവരെ ശുശ്രൂഷിക്കേണ്ടത്? 1260 ദിവസമാണ് അവരുടെ ശുശ്രൂഷ. അത് മനസ്സിലൊന്ന് സൂക്ഷിച്ചോണം. എന്ന് എതിർക്രിസ്തു ഭരണം തുടങ്ങിയോ അന്ന് തന്നെ ഈ രണ്ട് സാക്ഷികൾ തങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചു. തങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചു. അത് നീളുന്നത് 1260 ദിവസം അഥവാ 42 അഥവാ 3.5 ആദ്യത്തെ 3.5 മുഴുവനാണ് ആ സമയം ഉള്ളത് എന്ന് നാം ഓർക്കണം. അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമതായിട്ട് അവരുടെ ഡ്യൂട്ടി എന്തുമാത്രമാണെന്നൊക്കെ പറഞ്ഞു വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനുള്ള വരവും തന്നിരിക്കുന്നു എന്നാണ്. നാം അവിടെ കാണുന്നുണ്ട് എൻ്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും എന്നുള്ളതാണ്. വരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ദൈവം ഒരു ഡ്യൂട്ടി തരുമ്പോൾ, ഒരു ശുശ്രൂഷ തരുമ്പോൾ അത് ചെയ്യാനുള്ള വരം അഥവാ കൃപ സ്വർഗത്തിലെ ദൈവം തന്നെ തരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ നമുക്ക് എന്താ യോഗ്യത? ഈ വചനമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തല്ലോ, വചനം ദൈവമാണ്. അത് നാവിൽ എടുക്കുന്നത് പോലും നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. ഇടയ്ക്കൊക്കെ നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരുന്നില്ലെങ്കിൽ, അതിനുള്ള വരം തരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് മാത്രമാണ് പ്രസക്തി. ദൈവം തരുന്നു, ഞങ്ങൾ അത് ശുശ്രൂഷിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. ഈ വരത്തെക്കുറിച്ച്, വരമെന്നുള്ള പദം വന്നതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം ഒന്ന് ഓർക്കുന്നത്, വചനത്തിൽ നിന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് 1 Cor 12:4 നമ്മളൊന്ന് വായിക്കുകയാണ്. 1 Cor 12:4 ഒരു ചെറിയ വാക്യമാണ്, നമുക്കതൊന്ന് നോക്കാം. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. അത്രയും മതി. കൃപാവരങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃപാവരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിവോ
നമ്മുടെ മിടുക്കോ നമ്മുടെ അധ്വാനമോ കൊണ്ട് ലഭിക്കുന്നതല്ല. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മിടുക്ക് ഇതിൻ്റെ അകത്തില്ല, നമ്മുടെ കഴിവില്ല, നമ്മുടെ അധ്വാനമോ ഒന്നുമില്ല. ദൈവം കൃപ തോന്നി, ആ കൃപ എന്നുള്ള വാക്ക് അത് വിശദീകരിക്കാനായിട്ട് നമുക്ക് സാവകാശമില്ലാത്തതിൻ്റെ ആവശ്യമില്ലല്ലോ. കൃപ കർത്താവിൻ്റെ ദാസനെ, കൃപ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യർക്കും കൃപയില്ല. മനുഷ്യർക്ക് കരുണയുണ്ട്, ദയയുണ്ട്, മറ്റ് പലതുണ്ട്, പക്ഷെ കൃപ ദൈവത്തിൻ്റെ മാത്രം ഭണ്ഡാരത്തിലുള്ള ഒന്നാണ്. നമ്മൾ ഇടയ്ക്കതൊന്ന് ഓർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃപാവരമാണ്. അയ്യോ, നമ്മൾ ഓർക്കണം, ഒരു യോഗ്യതയും ഇല്ല, പക്ഷേ എൻ്റെ കഴിവോ മിടുക്കോ അധ്വാനമോ അല്ല, ദൈവം എനിക്ക് തന്നു. ആ ഓർമ്മയോട് വേണം ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും ഈ കൃപാവരത്തിന് മറ്റൊരു പദം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് 12:1. അതിന് മറ്റൊരു പദം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. ആ, നമ്മള് ആത്മീയ വരങ്ങൾ, ഈ കൃപാവരത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പേരിട്ടിരിക്കുകയാണ്. നോക്ക, തിരുവെഴുത്തെന്ന് പറയുന്നത് പഠിക്കാനുള്ളതാണ്. നിരന്തരമായിട്ടിത് എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നൊക്കെ നിരന്തരമായി പറയുന്നത്. ഈ പുസ്തകം ഇതുപോലെ പഠിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പുസ്തകം, അതിൽ തന്നെ പഠിക്കാൻ പറയുന്ന വേറെ പുസ്തകം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പുസ്തകത്തിനകത്ത് തന്നെ പറയും, നിങ്ങളിത് പഠിക്കണം പഠിക്കണം. അപ്പോൾ കൃപാവരങ്ങളെപ്പറ്റി നിങ്ങൾ, അല്ലെങ്കിൽ ആത്മീയ വരങ്ങളെപ്പറ്റി അറിവില്ലാതിരിക്കരുത്. ഡബിൾ നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചേ പറ്റൂ. ആത്മീയ വരങ്ങളെപ്പറ്റി, കൃപാവരങ്ങളെപ്പറ്റി നിങ്ങൾ പഠിച്ചേ പറ്റൂ. അത് വിട്ടുവീഴ്ചയില്ലാതെ പഠിക്കണമെന്ന് ഓർപ്പിക്കാൻ. ഇനി എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒന്ന് നമ്മൾ ചിന്തിച്ചു, കൃപാവരം എന്ന നിലയിൽ ദൈവം കൃപ തോന്നിഞ്ഞു തരുന്ന ഒന്ന്. രണ്ടത്, ആത്മീയ വരമാണ്. ആത്മീയ ലക്ഷ്യം മാത്രമേ കാണാവൂ. ഈ പഠിച്ചു വരുന്നതല്ലാതെ, ഈ പേര് മറച്ചു വെക്കുക മാത്രമല്ല, പേരൊക്കെ മറച്ചു വെച്ചോ അതിനാ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആത്മീയ ലക്ഷ്യമാണ്. എന്ന് വെച്ചാൽ, ആത്മീയമായി മറ്റുള്ളവരും എന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെടണം, മറ്റുള്ളവർ ദൈവത്തെ അറിയണം, മറ്റുള്ളവർ ആത്മീയമായി വളരണം. ഈ ഒരു ലക്ഷ്യമല്ലാതെ വേറൊരു ലക്ഷ്യം, എൻ്റെ പേര്, ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നുള്ള പഠനം നമ്മൾ നോക്കിയാൽ എൻ്റെ പേരെന്നൊരു ചിന്ത പോലും വരാൻ പാടില്ല. അതുകൊണ്ടാണ് അതിനെ ആത്മീയ വരമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്, ദൈവം അത് കൊടുത്തു. അവരുടെ പേരേ പറഞ്ഞിട്ടില്ല, ആരാന്നറിയത്തില്ല, ആരുമായിക്കോട്ടെ, പക്ഷേ അനുഗ്രഹീതമായ ശുശ്രൂഷ അവർ ചെയ്തു. നമ്മൾ കണ്ടു, ഒന്നാം പകുതിയിൽ എത്രയോ പേര് രക്ഷിക്കപ്പെട്ടു. യഹൂദന്മാരിൽ നിന്ന് 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കത്തക്കവണ്ണം അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അതുകൂടാതെ പിന്നെയും യഹൂദന്മാർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം യഹൂദന്മാരല്ലാത്തവർ രക്ഷിക്കപ്പെട്ടു. അവർ രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അവർ ഉറച്ചു നിന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത്. ഇല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ട് നിൽക്കാം, ഈ എതിർ ക്രിസ്തുവിനെ ഒന്ന് അംഗീകരിച്ചാൽ മതി. പക്ഷേ ഇല്ല, അവർ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്നു. ഓ, ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തോടും വിനയത്തോടും ഞങ്ങൾ ഓർപ്പിക്കുകയാണ്, കർത്താവിനെ അറിയുക ഒന്നാമത്തെ കാര്യം. രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു ആവർത്തിച്ച് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ വചനാനുസരണം ജീവിക്കുക എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, വിവിധ പ്രതിസന്ധികൾ വരും, ഉറപ്പാണ്, പക്ഷേ ഉറച്ചു നിൽക്കണം. നോക്കുക, മഹാപീഡന കാലത്ത് ആ പ്രതിസന്ധികളിൽ ക്രൂരമായി കൊല്ലപ്പെടുവാൻ തങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് വചനത്തിൽ ഉറച്ചു നിന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നും അതുതന്നെയാണ് ആവശ്യം. ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി മരിക്കുവാൻ, ഏറ്റവും ക്രൂരമായ നിലയിൽ മരിക്കുവാൻ നമ്മുടെ കർത്താവ് തയ്യാറായെങ്കിൽ, ആ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം തയ്യാറായി നമ്മൾ ഈ നാളുകളിൽ ജീവിക്കണമെന്നും സ്നേഹത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആ ഭാഗം വേണമെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടെ പറയാം, അല്പം കൂടെ ലളിതമാക്കാൻ വേണ്ടി. എന്തായാലും മരിക്കും. അതെ, എന്തായാലും. ഓ, പ്രൈസ് ദ ലോർഡ്. എന്നാ പിന്നെ എന്റെ കർത്താവിന് വേണ്ടി മരിച്ചുകൂടെ? സ്തോത്രം. അതിനേക്കാൾ ധീരമായ ഒരു തീരുമാനമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ ദൈവത്തിന്റെ മക്കളോട് ഞങ്ങൾക്ക് സ്നേഹത്തിൽ ഓർപ്പിക്കാനുള്ളത്, നമുക്ക് ആ നിലയിൽ ഒരു തീരുമാനം എടുക്കാം. പ്രതിസന്ധിയിലും പ്രശ്നങ്ങളും നമ്മൾ തല ഉയർത്തു നോക്കിയാൽ കാണുന്നത് മുഴുവൻ പ്രതിസന്ധികളാണ്. ഒരുപക്ഷെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉറച്ചു നിൽക്ക്. എന്തും വരട്ടെ, എന്ത് പ്രതിസന്ധി വരട്ടെ, ഉറച്ചു നിൽക്ക്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല നാളെ നമുക്കുണ്ട്. നമ്മൾ കണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടവരെ കൃപായുഗത്തിൽ കർത്താവ് വന്ന് കൊണ്ടുപോയി. അവര് ആ പിതാവായ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട്, ആരും കണ്ടിട്ടില്ലാത്ത മുഖം, ഓ പ്രൈസ് ദ ലോർഡ്, അത് കണ്ടുകൊണ്ട് പുത്രൻ നമുക്ക് വേണ്ടി നിന്ദയും തുപ്പലും സഹിച്ച, കന്നം അടിച്ച് തകർക്കപ്പെട്ട ആ മുഖം കണ്ടുകൊണ്ട്, രോമങ്ങൾ പറിക്കപ്പെട്ട മുഖം കണ്ടുകൊണ്ട്, ആ മുഖത്ത് നോക്കിയിരുന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ ദാസനെ, ഈ 7 വർഷവും മുഖത്തു നിന്ന് നോട്ടം മാറ്റത്തില്ല. കാരണം എത്ര കണ്ടാലും മതി വരത്തില്ല. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ മുഖം, പരിശുദ്ധാത്മാവിനെ നമ്മൾ നേരിൽ കണ്ടുകൊണ്ട് ചുറ്റുമിരുന്ന് ആരാധിക്കുന്ന അതിമനോഹര
മംഗളകരമായ ദിവസങ്ങൾ നമുക്കുണ്ട്. ഇവിടെ എന്തും സംഭവിക്കട്ടെ, ഇന്നോ നാളെയോ എന്തായാലും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചേ പറ്റുകയുള്ളൂ. കർത്താവിന് വേണ്ടി മരിക്കാൻ അതൊരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതൊരു ഭാഗ്യമാണ്, അതൊരു അനുഗ്രഹമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അവർക്ക് രണ്ട് സാക്ഷികളെ നിയോഗിച്ചു, അവരുടെ ഡ്യൂട്ടി ഉണ്ട് എത്ര നാളെന്ന് പറഞ്ഞു. അതോടൊപ്പം അവർക്ക് കൊടുത്തത് ദൈവത്തിൻ്റെ വരം കൊടുത്തു, ദൈവത്തിൻ്റെ കൃപാവരം നൽകി. ഇനി എന്ത് വേണം, ഇനി അങ്ങ് ശുശ്രൂഷിച്ചാൽ മതി. ഇനി മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ അടുത്ത് കാണുന്നത് അവരെ ശുശ്രൂഷക്കായിട്ട് റെഡിയായി കഴിഞ്ഞു. ശുശ്രൂഷക്കായിട്ട് റെഡിയായപ്പോൾ അവർ രട്ടുടുത്തുകൊണ്ടാണ് ശുശ്രൂഷിച്ചത് എന്നാണ് നമ്മുടെ വായിക്കുന്നത് അല്ലേ. രട്ടുടുത്ത്, ഈ രട്ട് എന്ന് പറയുന്നത് സാധാരണ അർത്ഥം ചാക്കുടുപ്പെന്നാണ്, ചാക്ക് കൊണ്ടുള്ള ഉടുപ്പെന്നാണ് അതിൻ്റെ അർത്ഥം, ശരിയായ അർത്ഥം. ചാക്ക് കൊണ്ട് മാത്രമല്ല, ആടിൻ്റെ ഒട്ടകത്തിൻ്റെ ഒക്കെ രോമം കൊണ്ട് വളരെ റഫായിട്ടുണ്ടാക്കുന്ന വസ്ത്രവും അതിനോട് ആ ഇരട്ടം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ സാധാരണഗതിയിൽ ചാക്ക് കൊണ്ട് അത് ചണം കൊണ്ടുണ്ടാക്കുന്ന ഉടുപ്പ് ഏറ്റവും റഫായിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അത് ധരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഈ രട്ട എന്ന് പറയുന്നത്. അത് ധരിച്ചുകൊണ്ടാണ് ഇവരെ ശുശ്രൂഷിക്കുന്നത്. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ യെരുശലേമിനെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ യെരുശലേമിലേക്ക് പോകുന്നവരെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. യെരുശലേമിൽ വിലാപ മതിലെന്ന് പറയുന്ന ഒരു മതിലുണ്ട്. യെരുശലേം നഗരത്തിന് മതിലുകൾ ഒരുപാട് ഉണ്ടായിരുന്നു, എല്ലാം ഇടിഞ്ഞൊക്കെ പോയി, ചില മതിലുകൾ ശേഷിച്ചിട്ടുണ്ട്. അതിൽ ഈ വിലാപ മതിലെന്ന് പറഞ്ഞൊരു മതിലുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സന്ധ്യായാഗ സമയമാകുമ്പോൾ, അവിടുത്തെ സമയം ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ, ധാരാളം യഹൂദന്മാർ അവിടേക്ക് വരും. അവിടേക്ക് വന്നിട്ട് അവരെ ചാക്ക് കൊണ്ടുള്ള ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. അധികം പേരും ചാക്ക് കൊണ്ടുള്ള, കാരണം തീവ്രമായ യഹൂദ വിശ്വാസത്തിൽ നിൽക്കുന്നവർ, പലതരത്തിലുള്ളവരുണ്ടല്ലോ. അവര് ഒരു ചാക്ക് തന്നെ എടുത്തിട്ട് തല കടത്തത്തക്കോണം മേളി വെട്ടും, കൈ രണ്ട് സൈഡോട്ട് കടത്തത്തക്കോണം രണ്ട് സൈഡ് വെട്ടിയിട്ട് അതും ഇട്ടുകൊണ്ട് അവർ വരികയാണ്. അവര് അവിടോട്ട് ഈ മതിലിന്റെ അരികെ വന്നിട്ട് അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ ചുരുട്ടി അവരെ കല്ലുകൊണ്ടാണ് ഈ മതിലുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കെല്ലാം വിടവുണ്ട്, അവിടോട്ട് ഇത് ഇങ്ങനെ തിരികെ വെക്കും. അത് തിരികെ വെച്ചത് ഒരുപാട് വീണതൊക്കെ അവിടെ താഴെ കിടപ്പുണ്ട്, ഒരുപാട് തൂത്തുവാരി എടുക്കാൻ ഒരുപാടുണ്ട്. ഇത് അവിടെ ചുരുട്ടി അവിടെ വെച്ചിട്ട് അവർ ഈ മതിലിനോട് ചേർന്ന് നിൽക്കും. ഈ കൽമതിലോട് ചേർന്ന് നിന്നിട്ട് അവര് പ്രാർത്ഥിക്കുകയാണ്, അവരുടെ ഭാഷയെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ അവര് ഈ തല ഇങ്ങനെ കല്ലിൽ ഇടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, മശിഹയെ വരയണമേ, മശിഹയെ വരയണമേ, ഇതാണ് അവർ പ്രാർത്ഥിക്കുന്നത്. നോക്കുക, ഇന്നും അവരുടെ മശിഹ, അവരുടെ കർത്താവ്, അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ ഉപേക്ഷിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ക്രൂശിച്ചു കളഞ്ഞു. പക്ഷേ അവരിന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർ മശിഹയെ വരയണമേ. ഈ തീവ്രമായ ആഗ്രഹത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ എതിർക്രിസ്തു വരുന്നത്. അപ്പോൾ സ്വീകരിക്കാൻ വളരെ നോക്കുക, ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇവരെ മെശിഹയൊന്ന് വന്ന് ഞങ്ങൾക്കൊരു ശാശ്വതമായ സ്വസ്ഥത, അത് പ്രവചനങ്ങളിലൊക്കെ ഉണ്ട്, ശാശ്വത സ്വസ്ഥത തരുമെന്ന്. പക്ഷെ അതിനുവേണ്ടി മെശിഹ വരണമെന്ന് പറയുമ്പോഴാണ് എതിർക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് ഉപായ രൂപേണ വന്ന് ഞാനാണ് മെശിഹ, ഞാൻ നിങ്ങൾക്ക് ദൈവാലയം പണിതുതരാം, ഞാൻ നിങ്ങളെല്ലാം കൊണ്ട് പാർപ്പിക്കാം, അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് മുൻപോട്ട് വരുന്നത് എന്ന് നമ്മൾ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് അവരെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ രട്ടുടുത്തുകൊണ്ടാണ് അവര് പിന്നെ ഈ ശുശ്രൂഷ ചെയ്യുന്ന, രട്ടുടുത്തു, രട്ടെന്ന് വെച്ചാൽ രട്ട ഈ റഫായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ വസ്ത്രം ഒരു സുഖകരമായ വസ്ത്രമല്ല ധരിക്കുമ്പോൾ. നമ്മൾക്ക് സർണിച്ചിട്ട് സുഖം തോന്നുന്നു, ഇറിറ്റേഷൻ ഉണ്ടാകുന്നതാണ് ധരിക്കുന്നത്. ധരിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അതിനൊരു ആഡംബരവും ഇല്ല. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആത്മീയ ശുശ്രൂഷയിൽ ആഡംബരത്തിനോ നമ്മുടെ വസ്ത്രത്തിൻ്റെ പ്രൗഢിക്കോ യാതൊരു പ്രസക്തിയുമില്ല. പലപ്പോഴും ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മുടെ വസ്ത്രത്തിൻ്റെ ഭംഗി കാണിക്കാനോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ പ്രൗഢി കാണിക്കാനോ ഒരിക്കലും അങ്ങനെ ആയി പോകരുത്. ഇത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ഈ ഭാഗത്ത് നിന്ന്. ഭാവിയിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതാണെങ്കിലും നമുക്ക് പ്രായോഗികമായി വല്ലതും കിട്ടണ്ടേ? പ്രായോഗികമായി കിട്ടുന്നത് ഏതാ? നമ്മൾ ഏറ്റവും യോഗ്യമായ വസ്ത്രം ധരിച്ച്, ഏറ്റവും സിമ്പിളായിട്ടുള്ള വസ്ത്രം ധരിച്ച്, ആഡംബരം ഒഴിവാക്കി വേണം ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ നിൽക്കുവാൻ. അത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണത്, ദൈവത്തിൻ്റെ വചനം തരുന്നതാണ്. ഞാൻ അത് പഠിച്ചപ്പോൾ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട്. അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് ഒന്ന് പത്രോസ് 3:3 ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. പൊന്നണിയുന്നതും തലമുടി പിന്നുന്നതും വസ്ത്രം ധരിക്കുന്നതും അല്ലേ, ഇങ്ങനെ പുറമേ ഉള്ളതല്ല എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയൊന്നുമില്ല.
പക്ഷേ കർത്താവിൻ്റെ ദാസനെ ഇംഗ്ലീഷിൽ ലെറ്റ് ഇറ്റ് നോട്ട് ബി, ഇതായിരിക്കരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനിയും ഗ്രീക്ക് ഭാഷയിലേക്ക് പോയാൽ എഴുതിയിരിക്കുന്ന ഗ്രീക്കിലോട്ട് പോയാൽ ഏറ്റവും നമുക്കറിയാമല്ലോ ചില ഓരോ വിഷയങ്ങൾക്ക് പല പദങ്ങളുണ്ട്. ഇപ്പോൾ സങ്കടം, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, പിന്നെ വിഷമമുണ്ട്, ഇങ്ങനെ പല പദങ്ങളുണ്ട്. അതിൽ ഏറ്റവും തീവ്രമായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോ ഉപയോഗിക്കരുത്. ഞാൻ അതിൻ്റെ ഇവിടെ മാത്രം എല്ലാവരും എടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അത് പത്രോസിൻ്റെ ലേഖനമല്ലല്ലോ നമ്മൾ പഠിക്കുന്നതുകൊണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വസ്ത്രം കൊണ്ട് നമ്മളെ ഡെക്കറേറ്റ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് നോട്ട് ഡെക്കറേറ്റ് അവേഴ്സൽ വിത്ത് ക്ലോത്ത്. ആ വസ്ത്രം കൊണ്ട് വസ്ത്രം നമ്മൾ ധരിക്കണം. തിരുവനന്തപുരം യോഗ്യമായ വസ്ത്രം നമ്മൾ ധരിക്കണം. പക്ഷേ അത് ഡെക്കറേഷന് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി ഒരിക്കലും പാടില്ല. വസ്ത്രം വസ്ത്രത്തിൻ്റെ ഉപയോഗം നടക്കണം, അല്ലാതെ ഡെക്കറേഷന് വേണ്ടി നടക്കരുത്. അത് ആർക്കും, വിശ്വാസികളെ കുറിച്ച് എല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ പിന്നെ ദൈവദാസന്മാരുടെ കാര്യം പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദാസന്മാര് വസ്ത്രത്തിൻ്റെ പ്രൗഢിയോ അതിൻ്റെ ആഡംബരമോ കാണിക്കുന്ന ഒരു ശുശ്രൂഷയല്ല ദൈവത്തിൻ്റെ ശുശ്രൂഷ. അത് ഏറ്റവും യോഗ്യമായ വസ്ത്രം ധരിച്ച് അത് വേണം, അത് ചെയ്യുവാൻ എന്നുള്ള ഒരു പാഠം നമുക്കിവിടെ തരികയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതോടൊപ്പം ഈ രട്ട് സൂചിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സങ്കടമാണ്. സങ്കടം, ദുഃഖം ഒക്കെ താഴ്മ, താഴ്മയെ കാണിക്കില്ല. രട്ടൊക്കെ എടുത്തു കഴിയുമ്പോഴേ ഈ ആൾക്കാർ വലിയ ആഡംബര വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ വലിയ ഇച്ചിരി ഒരു ഭാവമൊക്കെ തോന്നുന്നത്. ഇവിടുത്തെ ഈ ഇത് ധരിക്കുമ്പോൾ വലിയ താഴ്മ, വളരെ താഴ്മ, താഴ്മയുടെ ഒരു ലക്ഷണമായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ ആസനം ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഓർത്തു, ഇവർക്ക് താഴേണ്ടിയ വല്ല കാര്യവും ഉണ്ടോ വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ, ദൈവ കർത്താവ് തന്നെയാണ് നിയമിച്ചേക്കുന്നത്. എൻ്റെ രണ്ട് സാക്ഷികളും തന്നെയോ ഇവർക്ക് മഴ പെയ്യിക്കാതിരിക്കാൻ, പിന്നെ വെള്ളം രക്തമാക്കാൻ, ബാധകൾ വരുത്താൻ ഈ കഴിവെല്ലാം ഉള്ളവർ താഴ്മ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഓ സ്തോത്രം, ദൈവം ഏതെങ്കിലും ശുശ്രൂഷകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ വിനയത്തോടല്ലാതെ ഓർക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് തന്നതാണ്. ഏറ്റവും താണോണം, ഏറ്റവും താഴണം എന്നുള്ളത് വളരെയധികം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് ദൈവത്തിൻ്റെ കരുണ തോന്നി തന്നതാണെന്ന് മനസ്സിലാക്കി ഏറ്റവും വിനയപ്പെടുവാൻ, ഏറ്റവും താഴുവാനായിട്ട് സാധിക്കണം. ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്. ഞാനത് ചിന്തിച്ച ഭാഗം ചിന്തിച്ചപ്പോൾ എന്തിനാ അവർ താഴ്ന്നത്? താഴ്ന്നി എന്ത് ആവശ്യം അവർക്കുള്ളത്? പക്ഷേ വളരെ താഴ്മയോടെ രട്ടെടുത്തുകൊണ്ട് അവർ ശുശ്രൂഷിക്കുകയാണ്. മാത്രമല്ല അത് രട്ട് കാണിക്കുന്ന മറ്റൊന്ന് അഗാധമായ ഒരു ദുഃഖമാണ്. എന്താ ദുഃഖമെന്ന് അറിയാമോ? കൃപായുഗത്തിൽ, അത് ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇവരിപ്പോൾ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടാതെ മഹാപീഡനത്തിലേക്ക് വന്നവരോടാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ കൃപായുഗത്തിൽ ദൈവമേ ഇവർക്ക് അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും പല പ്രാവശ്യം വിവിധ നിലകളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ഇവർ രക്ഷിക്കപ്പെടാഞ്ഞതിനാണല്ലോ ഈ മഹാപീഡനത്തിലേക്ക്, ഈ എതിർക്രിസ്തുവിൻ്റെ ഈ ഉപദ്രവത്തിലേക്ക്, ഈ മഹാപീഡന കാലത്തേക്ക് വരേണ്ടി വന്നത് എന്ന അതിദുഃഖത്തോടെയാണ് അവർ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ താഴ്മ മാത്രമല്ല, അഗാധമായ ദുഃഖം. ഇവർക്ക് ഈ ഗതികേട് വന്നല്ലോ, എത്ര നല്ല അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചതാണ്, അതവരെ അവഗണിച്ചല്ലോ എന്ന ആ അഗാധമായ ദുഃഖം. അതുപോലെ തന്നെ ആത്മഭാരം, ആത്മഭാരം. അതായത് ഇപ്പോഴെങ്കിലും ഇവർ രക്ഷിക്കപ്പെട്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇപ്പോഴെങ്കിലും ഇവർ രക്ഷിക്കപ്പെട്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. ആ ഭാരത്തോട് കൂടെയാണ് ചെയ്യുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ ദാസന്മാരുടെ ശുശ്രൂഷ കൃപായുഗത്തിലും ഇങ്ങനെ തന്നെയാണ് എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം തന്ന ശുശ്രൂഷ ഏറ്റവും താഴ്മയോടെ ചെയ്യുക. രണ്ടാമത്തേത്, ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരെ ഓർത്ത് സങ്കടപ്പെടുക. അയ്യോ, ഇനിയും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ, ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ, ദൈവത്തെ അംഗീകരിച്ചില്ലെങ്കിൽ മഹാപീഡനത്തിലേക്ക് ഇവർ പോകേണ്ടി വരുമല്ലോ. ജീവനോട് ഇരിക്കുകയാണെങ്കിൽ കർത്താവ് ഇന്നു വരുമെന്ന് വിശ്വസിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. എന്തു വരുമെന്ന് പറയാൻ നമുക്ക് അനുവാദമില്ല. വളരെ ഓർക്കണം, നമ്മൾ സമൂഹത്തിലും സാമൂഹ്യ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ വരുന്നതിനെ കുറിച്ച് അത് ഇതുമൊക്കെ എഴുതുന്നുണ്ടത്. അവരെ ഏൽപ്പിച്ചെങ്കിൽ അവർ എഴുതട്ടെ. പക്ഷേ സ്നേഹത്തിലും വിനയത്തിലും ഒന്നാം നൂറ്റാണ്ടിലെ ദൈവജനം അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് വരുമെന്ന് വിശ്വസിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇന്ന്, ഇന്ന് കർത്താവ് വരും. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വരുമെന്നുള്ള ആ ഓർമ്മയിലും ചിന്തയിലും വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അതാണ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നാളെ വരും, ഇനി അഞ്ചു കൊല്ലം കഴിഞ്ഞ് വരും, രണ്ടു കൊല്ലം കഴിഞ്ഞ് വരും, ഇതൊന്നും പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അത് കർത്താവ്, കർത്താവിൻ്റെ സമയത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് എന്ന് ഓർക്കുവാൻ ഇടയാകുകയാണ്. അപ്പൊ ഇന്നും നമ്മൾ ഈ സങ്കടത്തോടെ അനവധി പ്രാവശ്യം പറഞ്ഞിട്ട് അയ്യോ ഇവർ രക്ഷിക്കപ്പെടുന്നില്ലല്ലോ, ഈ പ്രിയപ്പെട്ടവരെ എത്ര സ്നേഹത്തോടെ, എത്ര വിനയത്തോടെ, എത്ര താഴ്മയോടെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇവർ രക്ഷിക്കപ്പെടുന്നില്ലല്ലോ എന്ന സങ്കടമാണ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. സങ്കടത്തോടെ വേണമെന്ന് ശുശ്രൂഷിക്കാൻ. ആത്മീയ ശുശ്രൂഷ
പൊട്ടിച്ചെറിയുടെ ശുശ്രൂഷ അല്ല കർത്താവിൻ്റെ ദാസനെ, വളരെ സങ്കടത്തോടെ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഇത് തമാശയുടെ ശുശ്രൂഷയല്ല, ഇത് ഉദാസീനതയുടെ ശുശ്രൂഷയാണ്. ഇത് ഗൗരവത്തോടെ വളരെ സങ്കടത്തോടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. അതോടൊപ്പം ആത്മഭാരവും വേണം. ഓരോ ആത്മാക്കളും വിലപ്പെട്ടതാണ്. അവർ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ, അവർ ദൈവവചനാനുസരണം മുൻപോട്ട് വരുന്നില്ലെങ്കിൽ, അയ്യോ അവർ നരകത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നുള്ള ആത്മഭാരം. ഈ ഭാരത്തോട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയെ ദൈവം മാനിക്കുകയും ദൈവം അതിന്മേൽ പ്രവർത്തിക്കുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർത്താല്, ആത്മീയ ശുശ്രൂഷയിലെ ഈ രട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ ദാസനെ. ഞാൻ തിരുവെഴുത്ത് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു വാക്യം ഞാൻ കണ്ടു, മത്തായിയുടെ സുവിശേഷം 11:21 ആ വാക്യം. കോരസിനെ നിനക്ക് ഹാ കഷ്ടം, ബേത്ത്സയിദേ നിനക്ക് ഹാ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. ഈ രട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാനസാന്തര അനുഭവത്തെയാണ്. മാനസാന്തര അനുഭവത്തെയാണ്, മാനസാന്തരമാണല്ലോ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു കോരസീനെ കുറിച്ച് ഹാ കഷ്ടമെന്ന് പറയാണ്. കാരണം എന്താ, ഒരു മാനസാന്തര പെട്ടില്ല. അയ്യോ കർത്താവ് സങ്കടത്തോടെ ഓർക്കുകയാണ്. ഈ ശുശ്രൂഷയൊക്കെ കേട്ടിട്ട് ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വായിലെ വാക്ക് ഹാ കഷ്ടം എന്നുള്ളതാണ്. കാരണം കഷ്ടത്തിലേക്ക്, മഹാകഷ്ടത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഈ ലാളിത്യം എന്ന് പറയുന്നത്. ഈ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് പുറമേ മാറ്റമൊന്നും വരുന്നില്ല, പക്ഷെ അകത്ത് നല്ല മാറ്റം വരണം. അകത്ത് മാറ്റം വന്നാൽ അത് എവിടെ കാണാം? പുറത്ത്. ഓ പ്രൈസ് ദ ലോർഡ്. അത് നമ്മുടെ മുഖത്ത് കാണാം, നമ്മുടെ വസ്ത്രധാരണത്തിൽ കാണും, നമ്മുടെ സംസാരത്തിൽ കാണും, നമ്മുടെ സ്വഭാവത്തിൽ കാണും, നമ്മുടെ സ്നേഹത്തിൽ കാണും, ഇതെല്ലാം കാണും. അല്ലാതെ പുറമേ ആളിന്, നമ്മൾ നേരത്തെ 2 ചെവി ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 ചെവി ആകുമോ 3 ചെവി ആകുമോ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം സെയിമാണ്. പക്ഷേ വളരെയധികം വിനയത്തോടെ വേണം. ഈ രട്ട് സൂചിപ്പിക്കുന്നതാണ് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഈ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ജീവിതത്തിലൂടെ പകരപ്പെടാൻ ഇടയെ തീരണം എന്നുള്ളതാണ്. ഒരു ആലോചനയോടെ പറയാം എന്ന് വിചാരിക്കുകയാണ്. അടുത്തതായിട്ട് ഈ പൗലോസപ്പോസ്തലിൻ്റെ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പൗലോസപ്പോസ്തലിൻ്റെ നമുക്ക് ഒന്ന് നോക്കാം, 2:3 1 കൊരിന്ത്യർ 2:3 ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. മതി. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ എങ്ങനെയാണ് ശുശ്രൂഷിച്ചതെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും. ആ വാക്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ളവരുമുണ്ട്. താൻ ബലഹീനതയോടെന്ന് പറയുന്നത് തനിക്ക് ശാരീരിക ക്ലേശം ഉണ്ടായിരുന്നു, അതിൻ്റെ ബലഹീനതയാണെന്നും, അതുപോലെ തന്നെ തന്നെ നടുക്കത്തോടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ യഹൂദന്മാരുടെ ഉപദ്രവം ഉണ്ടാകുമെന്നുള്ള നടുക്കത്തോടെ എന്ന് ചിന്തിക്കുന്ന, അല്ല അതുപോലെ തന്നെ ഭയത്തോടെന്നൊക്കെ പറഞ്ഞാൽ ഉപദ്രവത്തെയൊക്കെ ഭയത്തോടെ നടുക്കത്തോടെ ആണ് ആ ആശയമാണെന്ന് പറയുന്നവരുണ്ട്. ഈ ബലഹീനത ശാരീരിക ബലഹീനതയാണെന്നും നടുക്കവും ഭയവും ഒക്കെ ഉപദ്രവം ഉണ്ടാകുമെന്ന് വിചാരിച്ച്, അയ്യോ ഒരിക്കലും അങ്ങനെയല്ല എന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. കാരണം ഒന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ കൃപ എനിക്ക് മതി, എൻ്റെ ബലഹീനതയിൽ കൃപ എന്ത് ചെയ്യുന്നു, തികഞ്ഞു വരുന്നുണ്ട്. ദൈവകൃപ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞു കൃപ തരാം, ശുശ്രൂഷയ്ക്ക് അതാണല്ലോ വേണ്ടത്. അപ്പോൾ പിന്നെ ബലഹീനത ഒരു പ്രശ്നമല്ല. രണ്ട്, നമുക്ക് സമയമില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 18 വായിക്കാമെങ്കിൽ അറിയാം, പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രവർത്തിക്കാൻ വന്നപ്പോൾ എതിർപ്പുണ്ടാകുകയും താൻ അവിടെ വിട്ട് വേറെ സ്ഥലത്ത് പോയി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ദൈവം നേരിട്ട് ഇടപെട്ടു, നിന്നെ ആരും തൊട്ടുപോകലെന്ന് പറഞ്ഞു. എനിക്കിവിടെ കുറച്ച് ജനമുണ്ട്, ഇവിടെ പ്രവർത്തിച്ചു, ഭയപ്പെടണ്ട, എനിക്കിവിടെ ജനമുണ്ട്, നിന്നെ ആരും തൊടുകയില്ലെന്ന് പറഞ്ഞു. ആ ഭാഗമൊക്കെ അങ്ങോട്ട് പഠിക്കാമെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഹൃദയം ത്രില്ലാവും. ഒരു ആശയം പറയാം, ഈ താൻ ഇവിടെ പ്രവർത്തനം തുടങ്ങി ഈ വാക്ക് കേട്ടുകൊണ്ട്. അപ്പോൾ താൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ ജനങ്ങൾ ഈ യഹൂദന്മാരെല്ലാം കൂടെ കൂടി ഇദ്ദേഹത്തിൻ്റെ പേര് കംപ്ലയിൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് അന്നത്തെ ദേശാധിപതി ഗല്ലിയോൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഗല്ലിയോൻ്റെ അടുത്ത് ഈ പൗലോസിനെയും കൊണ്ടുവന്നു. അപ്പോൾ പൗലോസ് വന്നതിനെ രക്ഷിക്കപ്പെട്ട ഒരാൾ ഈ സോസ്തനസ് എന്ന് പറയുന്ന ആൾ, ഇവർ രണ്ടുപേരും കൂടെ അവിടെ വന്നത്. അവിടെ വന്നപ്പോൾ ഗല്ലിയോൻ പറഞ്ഞ എന്നറിയോ, ജനത്തോട് പറഞ്ഞു, യഹൂദന്മാരോട് നിങ്ങൾ കൊണ്ടുപോയി കൈകാര്യം ചെയ്തു, ഞാൻ കേസൊന്നും എടുക്കാൻ വരത്തില്ലെന്ന്. പക്ഷേ നമ്മൾ വായിക്കുന്നത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ സോസ്തനോസിനെ അടിച്ചെന്നാ, പൗലോസിനെ അടിച്ചില്ല. ഓ പ്രൈസ് ദ ലോർഡ്. പൗലോസിനോട് പറഞ്ഞു നിന്നെ ആരും തൊടത്തില്ലെന്ന് പറഞ്ഞു, തൊട്ടില്ല. പക്ഷേ ഇവരുടെ ദേഷ്യം തീരണമല്ലോ. ഞാനത് പറയുമ്പോൾ പറയും, ചിലപ്പോൾ ഈ ഈ വീട്ടിൽ ഭാര്യമാർ ചിലപ്പോഴും വലിയ കാര്യമില്ലാതെ പിള്ളേരെ തല്ലും,
എന്താ പറയുക, ഈ ഭർത്താവിനോട് എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നം ഉണ്ട്, അത് പിന്നെ പുള്ളിയെ തല്ലാൻ പറ്റുമല്ലോ, തലത്തോടുണ്ടാവും അറിയത്തില്ല. അപ്പൊ അതിനുവേണ്ടി പിള്ളേരെ പിടിച്ച് തല്ലുന്ന ഒരു രീതി എന്ന് പറഞ്ഞ പോലെ പൗലോസിനെ തൊട്ടുപോകരുതെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞതുകൊണ്ട് തൊടാൻ പറ്റത്തില്ല. പിന്നെ ദേഷ്യം തീരാൻ വേണ്ടി കൂടെ വന്ന് സ്വസ്ഥനത്തിനെ പിടിച്ചടിച്ചു. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ പൗലോസ് ആ ധൈര്യത്തിൽ നിന്ന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്താ ഭയം? ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഏറ്റവും ബലഹീനതയോടെ, അയ്യോ ദൈവമേ എനിക്കിതിന് യാതൊരു ബലവുമില്ല, ഈ ശുശ്രൂഷക്കൊരു കഴിവും എനിക്കില്ല, അവിടുന്ന് കൃപ തരണമേ, എനിക്ക് അല്പ കഴിവുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് അവിടുന്ന് തരണം എന്നല്ല, എനിക്കൊരു കഴിവുമില്ല അവിടുന്ന് തരണമേ. എന്താണ് നടുക്കവും ഭയവും എന്നറിയാമോ? അത് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ, അത് ഇരുവായുത്തരയുള്ള വാളാണ്, അത് ദൈവത്തിൻ്റെ വചനമാണ്, അത് നാവിലെടുക്കുവാൻ ഭയപ്പെടണം. ആ ഭയവും നടുക്കത്തോടു കൂടെയാണ് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിച്ചത്. നോക്കുക, ഈ രണ്ട് സാക്ഷികൾ രട്ടുടുത്തോണ്ടാണ് ശുശ്രൂഷിച്ചെന്ന് പറയുമ്പോൾ എന്തെല്ലാം അനുഗ്രഹീതമായ ചിന്തകൾ അതിലുണ്ടെന്ന് നമ്മൾ ഓർക്കുകയായിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മീക ശുശ്രൂഷകൾ നിൽക്കുന്നവർ കർത്താവിന് മറഞ്ഞു നിന്ന് ശുശ്രൂഷിക്കുക. അതുപോലെ തന്നെ വളരെ സങ്കടത്തോട്, വളരെ ദുഃഖത്തോട്, ആത്മഭാരത്തോട് നരകത്തിലേക്ക് പോകുന്നവരെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യുവാൻ. തുടർന്നുള്ള നാളുകളിൽ അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ സാക്ഷികളെപ്പറ്റി തന്നെയാണ് പഠിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടെ അവരെക്കുറിച്ച് ഓർക്കാനുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ.